നമ്മുടെ വീഡിയോ കൊത്തമര തോരൻ്റെയാണ്. കയ്പ്പില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊത്തമര തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം കൊത്തമര എടുത്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിവിടെ കൊത്തമരയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. കൊത്തമരയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇത് ഒരു വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ആ ഇത് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു അല്പം തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും 2-3 പച്ചമുളകും കൂടെ ചേർത്ത് ഒരല്പം ജീരകവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. കൊത്തമരയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കടുവ് വറുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ട് അതൊന്ന് പൊട്ടി വന്ന സമയത്ത് ഒരു വലിയ സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിക്കയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളിക്ക ചേർക്കുന്നത് നമ്മുടെ കൊത്തമരയുടെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്പ്പ് ഒട്ടും തന്നെ കാണുകയില്ല. അപ്പോൾ നല്ല മയവും കാണും തോരന്. ഈ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കൊത്തമര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിത് ഇളക്കിയിട്ട് ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം. നമ്മുടെ കയ്പ്പില്ലാതെ കൊത്തമര തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.